ഹലോ ഫ്രണ്ട്സ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് പാർട്ട് നയൻ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്ന ടോപ്പിക്കാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഫ്ലൂയിഡ് ഡയനാമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നിയമങ്ങളിൽ ഒന്നാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അതിനെപ്പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് ഇതൊരു കൺസർവേഷൻ ഓഫ് മാസ് ആണ് അതായത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിച്ചിട്ടുണ്ട് മാസിനെ നിർമ്മിക്കുവാനോ നശിപ്പിക്കുവാനോ സാധ്യമല്ല അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത് സോ ഇക്വേഷൻ ഓഫ് കണ്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ഈ കൺസർവേഷൻ ഓഫ് മാസ് നമ്മൾ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ അപ്ലൈ ചെയ്യുകയാണ് അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടും അതിനെ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി സോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ദ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ഈസ് ദത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഓഫ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഇൻ ഫ്ലൂയിഡ് ഡൈനാമിക്സ് സോ നമുക്ക് നോക്കാം ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ നമ്മൾ എങ്ങനെയാണ് ഈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതിനുവേണ്ടി ഞാനൊരു ഇറഗുലർ ഷേപ്പിലുള്ള ട്യൂബിനെടുത്തിട്ടുണ്ട് സോ ഒരു ട്യൂബാണ് ഇതിന് ഇറഗുലർ ഷേപ്പാണ് ഈ ക്രോസ് സെക്ഷൻ ഏരിയ ആണ് എ എന്ന് പറയണത് സോ ഇറഗുലർ ഷേപ്പാണ് ഇത് ഇൻലെറ്റ് സൈഡാണ് വെള്ളം അകത്തേക്ക് കയറാൻ പോകുന്ന സൈഡാണ് ഈ സൈഡിൻ്റെ ക്രോസെക്ഷൻ ഏരിയയാണ് എ വൺ എന്ന് പറയുന്നത് സോ ഇതുവഴി വെള്ളം അകത്തേക്ക് കയറും അതുകൊണ്ട് ഈ സൈഡിനെ വിളിക്കുന്ന പേരാണ് ഇൻലെറ്റ് സൈഡ് ഇനി വെള്ളമാണെങ്കിൽ ഇതുവഴി കയറി ഇതുവഴി പുറത്തിറങ്ങും ഇതാണ് ഔട്ട്ലെറ്റ് സൈഡ് ഇവിടുത്തെ ഏരിയ ആണ് ഇതൊരു വലിയ ഏരിയ ആണ് ഇവിടുത്തെ ക്രോസെക്ഷൻ ഏരിയയാണ് എ ടു എന്ന് പറയുന്നത് സോ ഇതൊരു ഇറഗുലർ ഷേപ്പിലുള്ള ട്യൂബാണ് അതിന് വ്യത്യസ്തങ്ങളായ ക്രോസ് സെക്ഷൻ ഏരിയ ഉണ്ട് സോ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേറെ ക്രോസ് സെക്ഷൻ എടുക്കാം ഏരിയ എടുക്കാം ഏത്തിനെടുക്കാം ഞാനിപ്പോൾ രണ്ടേ രണ്ട് ക്രോസ് സെക്ഷൻ ഏരിയ ആണ് എടുക്കുന്നത് ഇനിയാണെങ്കിൽ ഇതിനകത്ത് നിറച്ചും വെള്ളം നിറച്ചിരിക്കുകയാണ് സൊ വെള്ളമാണെങ്കിൽ ഇതിൽ നിറയെ നിറച്ചിട്ടുണ്ട് ആ വെള്ളമാണെങ്കിൽ നിശ്ചലമായിട്ട് ഈ ട്യൂബിനകത്തിരിക്കുകയാണ് ഇപ്പോൾ ഒഴുക്കൊന്നുമില്ല നിശ്ചലമായിട്ട് ഈ ട്യൂബിനകത്ത് ഇത്രയും വെള്ളം ഇങ്ങനെ ഇരിക്കുകയാണ് ഇനിയാണെങ്കിൽ ഞാൻ പുതുതായിട്ട് ഒരു എം മാസ് ലിക്വിഡിനെ കൂടി എം മാസ് ഫ്ലൂഡിനെ കൂടി ഇതിനകത്തേക്ക് കയറ്റാൻ പോകുകയാണ് സോ ഓൾറെഡി ആണെങ്കിൽ ഈ ട്യൂബ് ഒട്ടാകെ ഫ്ലൂയിഡ് നടച്ചു വെച്ചിട്ടുണ്ട് ഇനിയാണെങ്കിൽ ഒരു എക്സ്ട്രാ എം മാസ് ലിക്വിഡിനെ കൂടി എം മാസ് ഫ്ലൂയിഡിനെ കൂടി ഇതിനകത്തേക്ക് കയറ്റുവാൻ പോവുകയാണ് സോ ഞാൻ ഈ എം മാസിനെ കയറ്റുന്നത് ഡെൽറ്റ ടി എന്ന സമയത്തേക്കാണ് സോ ഡെൽറ്റാ ടി സമയത്തേക്ക് അതായത് ഞാൻ പറയുകയാണ് ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് ഈ രണ്ട് കിലോഗ്രാം വെള്ളത്തെ ഇതിനകത്ത് കയറ്റാൻ പോവുകയാണ് സോ ഈ രണ്ട് സെക്കൻഡ് എന്ന് പറയുന്നതാണ് ഈ ഡെൽറ്റ ടി എത്ര സമയം കൊണ്ടാണ് ഞാൻ എത്ര മാസിനെ അകത്ത് കയറ്റിയത് സോ ഞാൻ എം മാസിനെ ഡെൽറ്റ ടി എന്ന സമയമെടുത്ത് അകത്തേക്ക് പതുക്കെ കയറ്റാൻ പോവുകയാണ് സോ ഞാൻ എം മാസ് ലിക്വിഡിനെ എടുത്ത് ഇതിനകത്ത് കയറ്റാൻ പോവുകയാണ് ആ എം മാസ് ലിക്വിഡ് ഇത്രയും ഭാഗത്ത് ഉൾക്കൊള്ളുന്ന ലിക്വിഡാണെന്ന് കരുതുക സോ ഇത്രയുമാണ് ഈ എം മാസ് ലിക്വിഡ് എന്ന് പറയുന്നത് ഞാൻ പുതുതായിട്ട് ഈ എം മാസിനെ കൂടി അകത്ത് കയറ്റാൻ പോവുകയാണ് അപ്പോൾ നമുക്കറിയാം ഇത്രയും ഭാഗത്ത് നേരത്തെ കുറച്ച് ഫ്ലൂഡ് ഇരുന്നയാണ് അപ്പോൾ ഈ എം മാസ് അകത്ത് കയറുമ്പോൾ ഇത്രയും ഭാഗത്ത് നേരത്തെ ഇരുന്ന ഫ്ലൂഡ് എന്ത് ചെയ്യും അത് ഡിസ്പ്ലേസ് ചെയ്യും അതായത് അത് ഈ ഔട്ട്ലെറ്റിൽ നിന്നും പുറത്ത് ചാടും സോ എത്ര മാസാണോ നിങ്ങൾ കയറ്റിയത് അത്രയും മാസ് പുറത്ത് ചാടും എത്ര സമയം കൊണ്ടാണോ ഈ എം മാസ് വെള്ളം അകത്ത് കയറ്റിയത് അത്രയും സമയം കൊണ്ട് തന്നെ ഈ എം മാസ് വെള്ളം പുറത്ത് ചാടാം കാരണം നമുക്കറിയാം നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചാണ് വസ്തുക്കൾക്ക് ഇരിക്കുവാൻ സ്ഥലം ആവശ്യമാണ് സോ എം മാസ് ലിക്വിഡ് പുതുതായിട്ട് അകത്ത് കയറി കഴിഞ്ഞാൽ അത്രയും ലിക്വിഡ് തന്നെ പുറത്ത് ചാടേണ്ടതുണ്ട് എന്നാൽ മാത്രമേ ഈ പുതുതായിട്ട് വന്ന ലിക്വിഡിന് അകത്തിരിക്കുവാൻ സ്ഥലമുള്ളൂ അപ്പോൾ ഇതിനകത്താണെങ്കിൽ ഒരു ഫ്ലോ സാധ്യമായി ശരിയല്ലേ നമ്മൾ കുറച്ച് ഫ്ലൂവിനെ അകത്തേ കയറ്റിയപ്പോൾ ഇവിടെ ഒരു ഫ്ലോ നടന്നു ഈ ഫ്ലോ എന്തായിരിക്കണം ഈ ഫ്ലോ സ്റ്റഡി ഫ്ലോ ആയിരുന്നാൽ നമുക്ക് ഈ പറയുന്ന ഇക്വേഷൻ ഓഫ് കമ്മ്യൂണിറ്റി അപ്ലൈ ചെയ്യാം സോ ഈ കൺസർവേഷൻ ഓഫ് മാസ് അതായത് നിങ്ങൾ ഇൻലെറ്റ് സൈഡിൽ എത്ര മാസാണോ കയറ്റിയത് അത്രയും മാസ് ഔട്ട്ലെറ്റ് സൈഡിൽ നിന്നും പുറത്ത് ചാടണമെങ്കിൽ ഈ ഫ്ലോ എന്തായിരിക്കണം സ്റ്റഡി ഫ്ലോ ആയിരിക്കണം അല്ല ടെർബലൈൻ്റെ ഫ്ലോ ആണെങ്കിൽ എന്താണ് സംഭവിക്കാൻ നോക്കാം നമുക്ക് സോ ടെർമിനെ ഫ്ലോ എന്ന് പറഞ്ഞാൽ എന്താണ് അത് കലങ്ങി ഒഴുകുകയാണ് അങ്ങനെ കലങ്ങി ഒഴുകുമ്പോൾ ധാരാളം ഹീറ്റ് ഫോം ചെയ്യും സോ ഇതിനുള്ളിൽ ധാരാളം ഹീറ്റ് ഫോം ചെയ്യും അതുപോലെ വേപ്പർ ഫോം ചെയ്യും അങ്ങനെ വേപ്പർ ഫോം ചെയ്യുന്ന ഫലമായിട്ട് ക്യാവിറ്റി ഫോം ചെയ്യും ഈ ക്യാവിറ്റിക്ക് ഇരിക്കുവാൻ കൂടുതൽ സ്ഥലം ആവശ്യമാണ് സോ നിങ്ങൾ എം മാസിനെയാണ് അകത്ത് കയറ്റുന്നതെങ്കിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ മാസ് പുറത്ത് ചാടും കാരണം ഞാൻ ഗ്യാസൊക്കെ ഫോം ചെയ്യും അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ വെള്ളം പുറത്ത് ചാടും സോ ഒരിക്കലും ഈ ഇക്വേഷൻ എവിടെ അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല ടെർബുലൈൻ്റെ ഫ്ലോയിൽ അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ ഈ ഇക്വേഷൻ എവിടെ മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ സ്റ്റഡി ഫ്ലോയിൽ മാത്രമേ ഈ ഇക്വേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ നമുക്ക് ആപ്ലിക്കബിളായിട്ടുള്ളൂ ഇക്വേഷനിലേക്ക് വരാം സോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ് എൻ്റെ ബേസിക് കോൺസെപ്റ്റ് ഇതാണ് ഇൻ ദ സ്റ്റഡി ഫ്ലോ സ്റ്റഡി ഫ്ലോയിൽ ദ മാസ് ഓഫ് ലിക്വിഡ് എൻ്ററിങ് ദ മാസ് ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ഇൻ ടു എ ട്യൂബ് സോ ഈ ട്യൂബിലേക്ക് ഒരു മാസ് ലിക്വിഡ് അകത്ത് കയറാൻ പോവുകയാണ് എങ്ങനെയാണ് കയറേണ്ടത് അത് ഏരിയക്ക് പെർ പെൻറ്റിക്കുലർ ആയിട്ട് അകത്ത് കയറണം അങ്ങനെയെങ്കിൽ അത്രയും ഫ്ലൂയിഡ് അത്രയും മാസ് ഫ്ലൂയിഡ് ഫ്ലൂയിഡിൻ്റെയും ഔട്ട്ലെറ്റ് സൈഡിൽ നിന്നും പുറത്ത് ചാടും സോ ഇൻ ദ സ്റ്റഡി ഫ്ലോ ദ മാസ് ഓഫ് ഫ്ലൂയിഡ് എൻറ്ററിങ് ടു എ ട്യൂബ് ഇൻ എ പെർ ടൈം ഇൻ്റർവെൽ ഈസ് ഈക്വൽ ടു ദ മാസ് ഓഫ് ഫ്ലൂയിഡ് ലിവ് ദ ട്യൂബ് സോ ഇവിടെ ഫ്ലൂയിഡ് എന്നുണ്ട് അപ്പോൾ എത്ര ഫ്ലൂയിഡ് ആണോ അകത്ത് കയറ്റുന്നത് അത്രയും ഫ്ലൂയിഡിൻ്റെയും പുറത്ത് ചാടും അതായത് ഇൻലെറ്റ് സൈഡിലെയും ഔട്ട്ലെറ്റ് സൈഡിലെയും മാസ് ഡിവൈഡ് ബൈ ടൈം എന്ന റേഷ്യോ എന്തായിരിക്കും ഒരു കോൺസെൻ്റ് ആയിരിക്കും സോ നമുക്ക് പറയാം ഇത് ഇൻലെറ്റ് സൈഡാണ് ഇത് ഔട്ട്ലെറ്റ് സൈഡാണ് പറയാൻ പോണത് അപ്പോൾ ഇൻലെറ്റ് സൈഡിലും ഔട്ട്ലെറ്റ് സൈഡിലും ആ ഒരു കോൺസെൻറ് ആയിരിക്കും മാസ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് ഒരു കോൺസെൻ്റ് ആയിരിക്കും നമുക്കറിയാം മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി എഴുതാം മാസ് ഡിവൈഡ് ബൈ വോളിയം എന്ന് പറയുന്നത് എന്താണ് അത് ഡെൻസിറ്റിയാണ് നമുക്കതിനെ റോ എന്ന് എഴുതാം സോ മാസിന് പകരം പറയാം മാസ് വിച്ച് ഈസ് ഈക്വൽ ടു വോള്യം ഇൻറ്റു ഡെൻസിറ്റി സോ എത്ര മാസമാണ് അകത്ത് കയറ്റിയത് ആ മാസ് എന്ന് പറയണത് വോളിയം ഈ വോളിയം അകത്ത് കയറ്റിയ ഈ വോളിയം വോളിയം ഇൻറ്റു ഡെൻസിറ്റി വെള്ളത്തിൻ്റെ ഡെൻസിറ്റി ഇത് ലിക്വിഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഏത് ലിക്വിഡാണോ ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി സോ ഇവിടെയാണെങ്കിൽ എനിക്ക് വോളിത്തെ വീണ്ടും റീപ്ലേസ് ചെയ്യാം എങ്ങനെ മാറ്റാം നമുക്കറിയാം ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആണ് അപ്പോൾ ഒരു സിലിണ്ടറിൻ്റെ വോളിം എന്ന് പറയുന്നത് അതിൻ്റെ ഏരിയ ഇൻറ്റു ലെങ്ത് ആണ് സോ സിലിണ്ടർ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ലെങ്ത് എന്ന് പറയുന്നത് സിലിണ്ടർ ഇങ്ങനെ ഇരുന്നാനെങ്കിൽ നമ്മൾ ഹൈറ്റ് എന്ന് പറഞ്ഞേനെ സോ ഈ ക്രോസെഷൻ ഏരിയയെ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ ഏരിയയെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള വോളിയം കിട്ടാം അങ്ങനെയെങ്കിൽ വോള്യത്തിന് പകരം പറയാം ഏരിയ ഇൻ ടു ലെങ്ത് ഇനി ഡെൻസിറ്റി നമ്മൾ അതുപോലെ എഴുതി സോ മാസിന് പകരം നമുക്ക് ഒരു പുതിയ ഇക്വേഷൻ കിട്ടി എന്താണ് ഏരിയ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ഡെൻസിറ്റി സോ ഇവിടുത്തെ ലെങ്ത് ആണെങ്കിൽ എൽ വൺ ആണ് ഇനി അത്രയും മാസ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഏരിയ കൂടുതലാണ് സോ ലെങ്ത് കുറവായിരിക്കും ശരിയല്ലേ സോ ഇവിടുത്തെ ലെങ്ത് എൽ ടു ആണ് ഇവിടുത്തെ ഏരിയ എ ടു ആണ് സോ ഇതാണ് ഇവിടുത്തെ മാസ് സോ ഇത്രയും മാസ് ഇങ്ങനെ ഒഴുകി ഇവിടെ എത്തുമ്പോൾ എന്തായിട്ട് മാറും ഇവിടെയാണെങ്കിൽ ഈ സിലിണ്ടറിൽ രൂപം പ്രാപിക്കും കാരണം ഇവിടുത്തെ ഏരിയ വലുതാണ് ഇവിടുത്തെ ലെങ്ത് ചെറുതാണ് അപ്പോൾ മാസിന് പകരം പറയാം എങ്ങനെ ഏരിയ ഇൻലെറ്റ് ആയതുകൊണ്ട് എ വൺ ഇൻറ്റു ലെങ്താണ് എൽ വൺ ഇൻറ്റു ഡെൻസിറ്റി അതുതന്നെയാണ് കാരണം വെള്ളത്തിൻ്റെ ഡെൻസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുകയില്ല അല്ലെങ്കിൽ ലിക്വിഡിൻ്റെ ഡെൻസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവുകയില്ല ഡിവൈഡ് ബൈ ഡെൽറ്റാ ടി വിജ് ഇസ് ഈക്വൽ ടു ഇവിടെ എ ടു ഇൻറ്റു എൽ ടു ഇൻറ്റു ഡെൻസിറ്റി ഡിവൈഡ് ബൈ ഡെൽറ്റാറ്റി സോ ഇവിടുത്തെയും ഇവിടുത്തെ ഡെൻസിറ്റി എന്താണ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് ഡെൻസിറ്റി കട്ട് ചെയ്ത് കളയാം ഇനി എന്താണ് എൽ എന്ന് പറഞ്ഞാൽ എന്താണ് ലിക്വിഡിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം അതെന്താണ് അത് വെലോസിറ്റി ആണ് സോ ഇവിടുത്തെ വെലോസിറ്റി കിട്ടും സോ ഇവിടുത്തെ വെലോസിറ്റിയാണ് വി വൺ നോക്ക് ഞാൻ വി എഴുതിയിരിക്കുന്നത് ചെറിയ അക്ഷരം വി ആണ് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് ഇത് ന്യൂ പോലെ നമ്മൾ സൂചിപ്പിക്കും കാരണം വിയുമായിട്ട് തിരിഞ്ഞു പോയിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ സൂചിപ്പിക്കുന്നത് വി എന്ന് പറഞ്ഞാൽ വോളിയുമാണ് ഇങ്ങനെ സൂചിപ്പിച്ചാൽ എന്താണ് അത് വെലോസിറ്റിയാണ് സോ ഞാൻ പറയുകയാണ് എ വൺ ദി ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം അതെന്താണ് വെലോസിറ്റി സോ ഇവിടുത്തെ വെലോസിറ്റിയാണ് വി വൺ വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് A2 into, time, so, V1, A2 V2, इस, ി ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡ് ബൈ ടൈം അതെന്താണ് ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡ് ബൈ ടൈം എന്ന് പറയുന്നത് ഇവിടുത്തെ വെലോസിറ്റിയാണ് സോ നമുക്ക് കിട്ടി എ വൺ വി വൺ വിച്ച് ഈസ് ഈക്വൽ ടു എ ടു വി ടു അതായത് ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് ശരിയല്ലേ ഇത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ് ഇവിടുത്തെ അതുപോലെ ഇതെന്താണ് ഇവിടുത്തെ ഏരിയ വെലോസിറ്റി ആണ് ഔട്ട്ലെറ്റ് സൈഡിലെ ഏരിയ വെലോസിറ്റി ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ഒരു ഫ്ലൂയിഡ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ട്യൂബിലൂടെ സ്റ്റഡി ഫ്ലോ നടത്തുകയാണ് അത് കണ്ടിന്യൂസ് ആയി ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഡിസ്കണ്ടിന്യൂറ്റി ഒന്നും തന്നെ ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇൻലെറ്റ് സൈഡിലെ ഏരിയ ഇൻറ്റു വെലോസിറ്റിയും ഔട്ട്ലെറ്റ് സൈഡിലെ ഏരിയ ഇൻഡു വെലോസിറ്റിയും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും സോ ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും എ കോൺസ്റ്റൻറ്റ് ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി ആക്ച്വലി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി എന്താണ് അത് കൺസർവേഷൻ ഓഫ് മാസ് തന്നെയാണ് ശരിയല്ലേ ഇൻലെറ്റ് സൈഡിലെയും ഔട്ട്ലെറ്റ് സൈഡിൻ്റെയും മാസ് ഒരു സ്റ്റഡി ഫ്ലോയിൽ കോൺസൻ്റ് ആയിട്ട് തുടരും ഇതിനെയാണ് നമ്മൾ ഈ ഫോമാറ്റിലേക്ക് ചേഞ്ച് ചെയ്തത് ഇന്ന് നമുക്ക് ഈ ഇക്വേഷൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനെ പറ്റി നോക്കാം സോ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി പറയുന്നത് എന്താണ് ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിലൊരു ട്യൂബുണ്ട് ഈ ട്യൂബിനകത്താണെങ്കിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളമൊഴുകാൻ പോവുകയാണ് അതൊരു ട്യൂബാണ് ഈ ട്യൂബിലൂടെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകാൻ പോവുകയാണ് നമുക്കറിയാം ഇവിടെയാണെങ്കിൽ ക്രോസ് സെക്ഷൻ ഏരിയ വലുതാണ് ഇവിടെ സെക്ഷൻ ഏരിയ ചെറുതാണ് സോ ഏരിയ ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം എ ആണ് അതായത് ഏരിയ കൂടുമ്പോൾ ആര് കുറഞ്ഞു കൊടുക്കണം വെലോസിറ്റി കുറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ഏരിയ കുറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റി കൂടണം സൊ ഇവിടെ ആണെങ്കിൽ ഏരിയ എന്താണ് കുറവാണ് അപ്പോൾ വെലോസിറ്റി എന്തോയും കൂടുതലായിരിക്കും കാരണം ഇവിടെയാണെങ്കിൽ ഏരിയ ക്രോസേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ആ കുറവിനെ പരിഹരിക്കണമെങ്കിൽ ആര് കൂടണം വെലോസിറ്റി കൂടണം എന്നാലേ കോൺസെൻറ്റർ ആവുകയുള്ളൂ ശരിയല്ലേ സോ ഇവിടുത്തെ ഏരിയ കുറവാണ് അതുകൊണ്ട് ഏരിയ കുറവായതുകൊണ്ട് കൊണ്ട് വെലോസിറ്റി കൂടുതലായിരിക്കും ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഹോസ് എടുത്ത് ചെടിക്ക് വെള്ളം നനയ്ക്കുകയാണ് സോ ഇവിടെ ആണെങ്കിൽ കുറച്ച് ചെടികളുണ്ട് ഈ ചെടിക്ക് നമ്മൾ വെള്ളം നനയ്ക്കുകയാണ് അങ്ങനെ നനയ്ക്കാൻ നേരത്താണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കുറച്ച് മുള്ളെല്ലാം കിടക്കൊണ്ട് നമുക്ക് ഈ ചെടിയുടെ അടുത്തേക്ക് എത്താൻ കഴിയുകയില്ല അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ ഹോസിൻ്റെ ആണെങ്കിൽ നമ്മുടെ ആ വെള്ളം പോകുന്ന ഹോസിൻ്റെ ക്രോസെഷൻ ഏരിയയിൽ നമ്മളൊന്ന് ഞെക്കിപ്പിടിക്കും ശരിയല്ലേ അങ്ങനെ ഞെക്കിപ്പിടിക്കുമ്പോൾ എന്ത് ചെയ്യും വെള്ളം എങ്ങനെ ചീറ്റി വിടുക നമുക്ക് കാണാൻ കഴിയും അതായത് ഇവിടെ വെലോസിറ്റി എന്ത് ചെയ്ത് കൂടി അതായത് നിങ്ങൾ ഏരിയ ക്രോസേഷൻ കുറച്ചപ്പോൾ ഇതിൻ്റെ ഏരിയ നിങ്ങൾ കുറച്ചു കൈകൊണ്ട് ഏരിയ കുറച്ചു അങ്ങനെ ഏരിയ കുറച്ചപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്ത് വെലോസിറ്റി കൂടി അപ്പോൾ വെള്ളം എന്ത് ചെയ്യും ഇങ്ങനെ ചീറി പായും അതായത് അതിൻ്റെ വെലോസിറ്റി എന്ത് ചെയ്ത് കൂടി ഇത് ആർക്ക് എക്സാമ്പിളാണ് ഇത് ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റിക്ക് എക്സാമ്പിളാണ് കാരണം കണ്ടിന്യൂസ് ആയിട്ട് ലിക്വിഡ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഏരിയ കുറയ്ക്കുന്നത് അങ്ങനെ ഏരിയ കുറയ്ക്കുന്നതിൻ്റെ ഫലമായിട്ട് വെലോസിറ്റിൻ്റെ വാല്യൂ കൂടും സോ ഇക്വേഷൻ ഓഫ് കണ്ണിറ്റിയുടെ ബേസിക് കോൺസെപ്റ്റ് എല്ലാം മനസ്സിലായല്ലോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കോൺസെപ്റ്റ് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കുവാൻ നമുക്കൊരു ക്വസ്റ്റൻ ചെയ്യാം ഇവിടെയാണെങ്കിൽ എൻ്റെ ട്യൂബ് ഉണ്ട് ഈ ട്യൂബ് പഴയണക്കല്ല ഇവിടെ രണ്ട് ശാഖകളുണ്ട് സോ ഔട്ട്ലെറ്റ് സൈഡിൽ ഇവിടെ രണ്ട് ശാഖകളുണ്ടെന്ന് കരുതുക ഇതൊരു ശാഖയാണ് ഇത് മറ്റൊരു ബ്രാഞ്ചാണ് അങ്ങനെ രണ്ട് ബ്രാഞ്ചുണ്ട് ഇത് ഇൻലെറ്റ് സൈഡാണ് ഇത് രണ്ടും എന്താണ് ഔട്ട് സൈഡാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വൈ ഷേപ്പിലുള്ള ട്യൂബ് എടുക്കാൻ പോവുകയാണ് ഇനി ഇവിടുത്തെ ഏരിയ ഞാൻ എടുക്കുകയാണ് എ ആണെന്ന് വിചാരിച്ചോ അതുപോലെ ഈ ഏരിയയും എ തന്നെയാണ് ഈ ഏരിയ എന്ന് പറയുന്നത് ഒരു വൺ പോയിൻ്റ് ഫൈവ് ഇൻറ്റു എ ആണ് സോ ബാക്കിയുള്ള ഏരിയേക്കാളും വൺ പോയിൻ്റ് ഫൈവ് ടൈംസ് കൂടുതലാണ് ഈ ഏരിയ എന്ന് വിചാരിച്ചോ സോ ഫിഗറിൽ അങ്ങനെ തോന്നുന്നില്ല ഞാൻ വരച്ചതിൻ്റെ കുഴപ്പമാണ് എന്നാലും വിചാരിച്ചു ഇതെന്താണ് വൺ പോയിൻ്റ് ഫൈവ് എ ആണ് സോ നിറച്ചും ലിക്വിഡ് ഉണ്ട് ഇനി നമ്മൾ ഒരു ഫ്ലോ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ് ഇവിടുത്തെ വെലോസിറ്റിയാണ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് സോ ഇത് ഇൻലെറ്റ് സൈഡാണ് ഇവിടുത്തെ സ്പീഡ് എത്രയാണ് വെലോസിറ്റിയാണ് ത്രീ മീറ്റർ പെർ സെക്കൻഡ് അതുപോലെ ഇവിടുത്തെ വെലോസിറ്റിയാണ് ഇവിടുത്തെ വെലോസിറ്റി നമുക്ക് വീ റ്റു എന്ന് പറയാം വീ ൻ്റെ വാല്യൂ ആണ് ഒരു വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡ് അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി വി ത്രീൻ്റെ വാല്യൂ എത്രയെന്ന് എനിക്കറിയണം സോ ക്വസ്റ്റ്യൻ മനസ്സിലായോ ഇത് എ ആണ് ഇതും എ ആണ് ഇത് വൺ പോയിൻ്റ് ഫൈവ് എ ആണ് ഇത് ത്രീ മീറ്റർ പെർ ആണ് ഇത് വൺ പോയിൻ്റ് ഫൈവ് മീറ്റർ പെർ സെക്കൻഡാണ് അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വെലോസിറ്റിൻ്റെ വാല്യൂ എത്രയാണ് സോ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എ വൺ ഇൻറ്റു വി വൺ വിചക്വൽ ടു എ ടു ഇൻറ്റു വി ടു എന്ന് ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ കഴിയുകയില്ല കാരണം എന്താണ് ഔട്ട്ലെറ്റ് സൈഡ് രണ്ട് ബ്രാഞ്ചുകളുണ്ട് ഇങ്ങനെ വന്നാൽ എന്തു ചെയ്യും സോ ഇങ്ങനെ വന്നാലും നമുക്ക് പഴയ പോലെ ആൻസർ ചെയ്യാം പക്ഷേ ഔട്ട്ലെറ്റ് സൈഡ് നമ്മൾ രണ്ടായിട്ട് മുറിച്ച് കണക്ക് ചെയ്യണം നമുക്കറിയാം ഇൻലെറ്റ് സൈഡ് ഇൻലെറ്റ് ഔട്ട്ലെറ്റ് സോ ഇൻലെറ്റിലാണെങ്കിൽ ഏരിയ ഇൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഔട്ട്ലെറ്റിൽ ഏരിയ ഇൻ്റെ വെലോസിറ്റിയാണ് പക്ഷേ ഇവിടെ എത്ര ഔട്ട്ലെറ്റ് ഉണ്ട് രണ്ട് ഔട്ട്ലെറ്റ് ഉണ്ട് അതായത് നമ്മൾ ഇവിടെ എത്ര മാസമാണോ കടത്തിവിട്ടത് അത്രയും മാസം ഇതിലൂടെയും ഇതിലൂടെയും ചേർന്നാണ് പുറത്തു പോകുന്നത് അതായത് നമ്മൾ പറയണം ഇവിടുത്തെ ഏരിയ ഇൻ്റെ വെലോസിറ്റി അവിടുത്തെ ഏരിയ നമുക്ക് എ ടു ഇൻറ്റു വി ടു എന്ന് പറയാം ഇതാണ് ഇവിടുത്തെ ഏരിയ ഇൻ്റെ വെലോസിറ്റി പ്ലസ് ഇവിടുത്തെ ഏരിയ ഇൻ്റെ വെലോസിറ്റി സോ ഇത് എ ത്രീ ഇൻ വി ത്രീ എന്ന് പറയാം കാര്യം മനസ്സിലായോ സോ ഈ എ വൺ വി വൺ ഇത് എ വൺ വി വണ് വിച്ച് ഇസ് ഈക്വൽ ടു എ ടു വി ടു പ്ലസ് എ ത്രീ വി ത്രീ ആണ് ഇതിനു കൂടി ചേരുമ്പോഴാണ് ഇത് കിട്ടുന്നത് ഈ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാം എ വൺ എന്ന് പറഞ്ഞാൽ എ തന്നെയാണ് ഇനി വി വൺ എന്ന് പറഞ്ഞാൽ ആണ് സോ എ ഇൻ ടു ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു എ ടു എന്ന് പറഞ്ഞാൽ എത്രയാണ് എ ടു എന്ന് പറഞ്ഞാൽ എ തന്നെയാണ് ഇൻറ്റു വി ടു എന്ന് പറഞ്ഞാൽ അത് വൺ പോയിൻ്റ് ഫൈവ് ആണ് അതായത് ത്രീ ബൈ ടു ആണ് മൂന്നിൻ്റെ പകുതിയാണ് ഒന്നര എന്ന് പറയണത് പ്ലസ് ഇനി എ ത്രീ എ ത്രീ എത്രയാണ് അത് വൺ പോയിൻ്റ് ഫൈവ് ആണ് അതായത് ത്രീ ബൈ ടു എ ആണ് ഇനി നമുക്ക് വി ത്രീൻ്റെ ആണ് കണ്ടുപിടിക്കേണ്ടത് സോ വി ത്രീ ഞാൻ അതുപോലെ ഇട്ട് ഇതിൻ്റെ വാല്യൂ ആണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത് സോ നമുക്കറിയാം ഇക്വേഷനിൽ എ എല്ലാം കോമൺ ഉണ്ട് നമുക്ക് എ എന്ത് ചെയ്യാം കോമൺ എടുത്ത് വെട്ടിക്കളയാം സോ എ ഇൻ ടു ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു എ കോമൺ എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എ കോമൺ എടുക്കേണ്ട ത്രീ ബൈ ടു എ കോമൺ എടുക്കാം സോ ത്രീ ബൈ ടു എ കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ആരുണ്ട് ഉണ്ട് പ്ലസ് ഇവിടെ ആരുണ്ട് ഇവിടെ വി ഉണ്ട് നമുക്ക് ഇതും ഇതും വെട്ടിപ്പോവും ഈ ത്രീയും ത്രീയും വെട്ടിപ്പോവും ഈ ടു ഇവിടെ വരും ടു വിച്ച് ഈസ് ഈക്വൽ ടു വൺ പ്ലസ് വി ത്രീ ഈ വണ്ണ് ഇവിടെ വരുമ്പോൾ ടു മൈനസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു വി ത്രീ വി ത്രീ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും വൺ മീറ്റർ പെർ സെക്കൻഡ് സോ ഇതാണ് ഇവിടുത്തെ വെലോസിറ്റീൻ്റെ വാല്യൂ സോ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത് സോ ഇക്വേഷൻ ഓഫ് കമ്മ്യൂണിറ്റി എന്താണെന്നും അതിൻ്റെ ബേസിക് കോൺസെപ്റ്റും അതുപോലെ അതിൻ്റെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് കൂടുതൽ ടോപ്പിക്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാവ് എ നൈ സ്റ്റഡി ബൈ